ഇനി അടുത്തായി ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്ത്യ ഫാക്ട്സ്. അതായത് എന്താണ് നമ്മുടെ സിലബസ് ടെസ്റ്റ് ഒന്നില് ഇന്ത്യ ഫാക്ട്സിൽ ചോദിച്ചിട്ടുള്ള 10 ക്വസ്റ്റിനും അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആൻസർ ചെയ്യുവാണ്. ഇന്ത്യ ഫാക്ട്സിൽ നിങ്ങൾക്ക് പഠിക്കാൻ തന്നിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് 1857 റിവോൾട്ട് തന്നിട്ടുണ്ട്, INC തന്നിട്ടുണ്ട്, അതുപോലെ ഇന്ത്യ ടൈം ലൈൻ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റിനും അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷനാണ് നോക്കുന്നത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റൻ എന്ന് പറയുന്നത് മംഗൾ പാണ്ഡെ വാസ് ആങ്കർഡ് ഓൺ, മംഗൾ പാണ്ഡെ എന്നാണ് തൂക്കിക്കൊന്നതാണ്. ഓപ്ഷൻ എ 29th March 1857, ഓപ്ഷൻ ബി 8th April 1857, ഓപ്ഷൻ സി 22nd April 1857, ഓപ്ഷൻ ഡി 10th May 1857. അപ്പോൾ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആണ്, 8th April 1857 ആണ് മംഗൾ പാണ്ഡെ ഹാങ് ചെയ്തത്. അപ്പം ബാക്കിയുള്ള ഓപ്ഷനിലുള്ള ഓരോ ഡേറ്റ് എന്താണെന്ന് നോക്കാം. 29th March 1857 എന്ത് ചെയ്തത്? അതായത് ദ പേഴ്സൺ ഹു വാസ് അറ്റാക്ഡ് ബൈ മംഗൾ പാണ്ഡെ ഇൻ 1857 റിവോൾട്ട്, ജെയിംസ് ഹ്യൂസൺ എന്ന് പറയുന്ന ആളിനെ മംഗൾ പാണ്ഡെ എന്ത് ചെയ്തത് അറ്റാക്ക് ചെയ്ത ദിവസമാണ് എന്ന് പറയുന്നത് 1857 March 29th എന്ന് പറയുന്നത്. അങ്ങനെ എന്താണ് ഈ മംഗൾ പാണ്ഡെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തു, ബ്രിട്ടീഷുകാർ ഒരു ഓർഡർ ഇട്ടു. അങ്ങനെ ഓർഡർ ഇട്ട ആളാണ് മംഗൾ പാണ്ഡെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഓർഡർ ഇട്ട ആളിൻ്റെ പേരാണ് ജോൺ ഹേഴ്സി എന്ന് പറയുന്ന ആള്. ഈ ജോൺ ഹേഴ്സി എന്ന് പറയുന്ന ആളിൻ്റെ ഓർഡർ എന്താണ് അത് എന്താണ് ബ്രേക്ക് ചെയ്തതിനെ തുടർന്ന് എന്ത് ചെയ്തു എന്താണ് ബ്രിട്ടീഷുകാർ തൂക്കിക്കൊന്ന ആളാണ് ജാന്താർ ഈശ്വരി പ്രസാദ് എന്ന് പറയുന്നത്. ഈ ജാന്താർ ഈശ്വരി പ്രസാദിനെ അവർ തൂക്കിക്കൊന്ന ദിവസമാണ് 22 April 1857 എന്ന് പറയുന്ന ഡേറ്റ്. പിന്നീട് 10 May 1857 1857 റിവോൾട്ട് എന്ത് ചെയ്തത്, അത് മീററ്റിൽ എന്ത് ചെയ്തത് അത് തുടങ്ങിയത്. പിന്നെ പ്രധാനപ്പെട്ട ഡേറ്റ് എന്ന് പറയുന്നത് 1857 April 1st, അത് 1857 റിവോൾട്ടുമായി ബന്ധപ്പെട്ടുള്ള സംഭവമല്ല. അതായത് ഈ അടുത്ത കാലത്ത് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പ്രഖ്യാപിച്ച ആ ഒരു എന്താണ് ഇൻസിഡന്റ് ആണ് എന്ന് പറയുന്നത് പൈക്കാർ റെബലൻ എന്ന് പറയുന്നത്. പൈക്കാർ റെബലൻ തുടങ്ങിയ ഡേറ്റാണ് 1817 April 1st എന്ന് പറയുന്നത്. അത് ചിലപ്പം ചോദിക്കാം. അത് അതിൻ്റെ മെയിൻ ലീഡർ എന്ന് പറയുന്നത് ബക്ഷി ജഗബന്ധു എന്ന് പറയുന്ന ആളാണ് അതിൻ്റെ മെയിൻ ലീഡർ എന്ന് പറയുന്നത്. അടുത്ത പ്രധാനപ്പെട്ട ഡേറ്റാണ് 1857 July 15th. ഈ ദിവസമാണ് കാറൽ മാർക്സ് എന്ത് ചെയ്തത്, അദ്ദേഹം എന്ത് ചെയ്തത്, അദ്ദേഹത്തിൻ്റെ എന്താണ് ന്യൂയോർക്ക് ട്രിബ്യൂണലിൽ എന്ത് ചെയ്തത് 1857 റിവോൾട്ടിനെ ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യ ഇൻഡിപെൻഡൻസ് എന്ന് വിശേഷിപ്പിച്ചത്. ഒരു ഫസ്റ്റ് വെസ്റ്റേൺ സ്കോളറാണ് ആരെന്ന് പറയുന്നത് കാറൽ മാർക്സ്. അതായത് 1857 റിവോൾട്ടിനെ ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യ ഇൻഡിപെൻഡൻസ് എന്ന് വിശേഷിപ്പിച്ച ഫസ്റ്റ് വെസ്റ്റേൺ സ്കോളറാണ് ആരെന്ന് പറയുന്നത് കാറൽ മാർക്സ് എന്ന് പറയുന്നത്. അങ്ങനെ വിശേഷിപ്പിച്ച ദിവസമാണ് 1857 July 15th എന്ന് പറയുന്നത്. പിന്നെ 1857 വിപ്ലവത്തിൻ്റെ മുൻഗാമി എന്ന് അറിയപ്പെടുന്ന ഒരു സംഭവമുണ്ട്. അത് 1806 July 10th നടന്ന വെല്ലൂർ മ്യൂട്ടണിയാണ്. ആ വെല്ലൂർ മ്യൂട്ടണിയുടെ ഡേറ്റ് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അടുത്ത 1859 April 18th താന്തിയ തോപ്പി എന്ത് ചെയ്തത് ബ്രിട്ടീഷുകാർ ശിവപുരി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് എന്ത് ചെയ്ത് ഹാങ് ചെയ്തത്. അതുപോലെ തന്നെ 1858 June 18th ഝാൻസി റാണി എന്ത് ചെയ്തത് ജനറൽ ഹ്യൂഗ്രോസ് എന്ത് ചെയ്തത് ഝാൻസി റാണിയെ വധിച്ചത്. ഇത്രയും വളരെ പ്രധാനപ്പെട്ട ഡേറ്റുകളാണ്, നിങ്ങൾ നോക്കുക. ഇനി രണ്ടാമത്തെ ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഹു വാസ് ദ മാസ്റ്റർ ബ്രെയിൻ ഓഫ് 1857 റിവോൾട്ട്, 1857 റിവോൾട്ടിന്റെ മാസ്റ്റർ ബ്രെയിൻ എന്ന് അറിയപ്പെടുന്ന ആളാരെന്നാണ്. ഓപ്ഷൻ എ ലോർഡ് കാനിംഗ്, ഓപ്ഷൻ ബി ലോർഡ് പാമേസ്റ്റൺ, ഓപ്ഷൻ സി കോളിൻ ക്യാമ്പൽ, ഓപ്ഷൻ ഡി നാനാ സാഹിബ്. ഇതിൽ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി എന്താണ്, ഓപ്ഷൻ ഡി നാനാ സാഹിബ് ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ എന്താണ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. അതായത് 1857 റിവോൾട്ടിന്റെ സമയത്തുള്ള ബ്രിട്ടീഷ് ഗവർണർ ജനറൽ എന്ന പറയുന്ന ലോർഡ് കാനിംഗ് PSC ഒരുപാട് വട്ടം ആവർത്തിച്ച് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഹു വാസ് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ഡ്യൂറിംഗ് ദ 1857 റിവോൾട്ട്, ലോർഡ് കാനിംഗ് ആണ്. അതോടൊപ്പം തന്നെ 1857 റിവോൾട്ടിന്റെ സമയത്തുള്ള ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആണ് ലോർഡ് പാമേസ്റ്റൺ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ 1857 റിവോൾട്ടിന്റെ സമയത്തുള്ള ബ്രിട്ടീഷ് കമാൻഡർ ഇൻ ചീഫ് ആണ് എന്താണ് കോളിൻ ക്യാമ്പൽ എന്ന് പറയുന്ന ആള്. ഈ സമയത്തുള്ള ബ്രിട്ടനിലെ ക്യൂൻ വിക്ടോറിയ എന്ന് പറയുന്ന ആള്. അതോടൊപ്പം തന്നെ 1857 റിവോൾട്ടിന്റെ പ്രൊഫറ്റ് എന്ന് അറിയപ്പെടുന്ന ആളാണ് അസിമുള്ള ഖാൻ എന്ന് പറയുന്നത്. എന്താണ് നാനാ സാഹിബിന്റെ ജനറൽ ആണ് ആരെന്ന് പറയുന്നത് അസിമുള്ള ഖാൻ എന്ന് പറയുന്നത്. എന്താണ് ദ അംബാസഡർ ഓഫ് റൈറ്റ് ഇൻ 57 റിവോൾട്ട്, 1857 റിവോൾട്ടിന്റെ അംബാസഡർ എന്ന് അറിയപ്പെടുന്ന അസിമുള്ള ഖാൻ ആണ്. അതുപോലെ തന്നെ 1857 റിവോൾട്ട് നടക്കുന്ന സമയത്തുള്ള മുഗൾ റൂളർ ആയിരുന്നു ബഹദൂർ ഷാ സെക്കൻഡ് എന്ന് പറയുന്നത്. 1857 റിവോൾട്ടിന്റെ ഫസ്റ്റ് മാറ്റർ എന്നറിയപ്പെടുന്നത് മംഗൾ പാണ്ഡെയാണ്. 1857 റിവോൾട്ടിന്റെ ജോൺ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്ന റാണി ലക്ഷ്മി ബായ് ആണ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ദ ഫിലിം ഡയറക്റ്റഡ് ബൈ സത്യജിത് റായ് ബേസ്ഡ് ഓൺ 1857 റിവോൾട്ട്, 1857 റിവോൾട്ടുമായിട്ട് ബന്ധപ്പെട്ട് സത്യജിത് റായ് ഡയറക്ട് ചെയ്ത ഫിലിം ഏതെന്നാണ്. അതിൽ ഓപ്ഷൻ എ എന്താണ് മംഗൾ പാണ്ഡെ ദ റൈസിംഗ്, ഓപ്ഷൻ ബി എന്താണ് സിബോയ് റിവോൾട്ട് ആൻഡ് ഇറ്റ്സ് കോസസ് ആൻഡ് കോൺസിക്വൻസസ്, ഓപ്ഷൻ സി എന്താണ് സത്രജ് കി ഖിലാരി, ഓപ്ഷൻ ഡി ദ ഡെവിൾസ് വിൻഡ്. ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ്, സത്രജ് കി ഖിലാരി ആണ് എന്താണ് ബംഗൾ സോറി 1857 റിവോൾട്ടുമായിട്ട് ബന്ധപ്പെട്ട് സത്യജിത് റേ ഡയറക്ട് ചെയ്ത ഫിലിം എന്ന് പറയുന്നത്. അപ്പോൾ
ദറ്റ് നോവൽ ക്യൂൻ ഓഫ് ചാൻസി വാസ് റിട്ടൺ ബൈ ബംഗാളി നോവലിസ്റ്റ്. ഒരു ബംഗാളി നോവലിസ്റ്റായ എന്താണ് മഹാശ്വേത ദേവിയാണ് എന്ത് ചെയ്തത്, ക്യൂൻ ഓഫ് ചാൻസി എന്ന് പറയുന്നത് എന്ന നോവൽ എന്ത് ചെയ്തത്, എഴുതിയത്. പിന്നെ അതുപോലെ തന്നെ മംഗൾ പാണ്ഡേ എന്ന് പറയുന്ന ഫിലിം എന്ത് ചെയ്തത്, അത് ഡയറക്റ്റ് ചെയ്തത് കേതൻ മേത്തയാണ്. ആ ഫിലിമിൻ്റെ പേരാണ് ദ റൈസിംഗ് എന്ന് പറയുന്നത്, മംഗൾ പാണ്ഡേ ദ റൈസിംഗ് എന്ന് പറയുന്ന ഫിലിം. അത് ഡയറക്റ്റ് ചെയ്ത ആളാണ് കേതൻ മേത്ത എന്ന് പറയുന്ന ആള്. അതുപോലെ തന്നെ സിപായി മ്യൂട്ടണി ഇറ്റ്സ് കോസ്റ്റ് ആൻഡ് കോൺസിക്വൻസ് എന്ന് പറയുന്ന ബുക്ക് അത് എഴുതിയ ആളാണ് എച്ച് മിയ എന്ന് പറയുന്ന ആള്. അതുപോലെ തന്നെ എന്താണ് 1857 റിവോൾട്ടുമായിട്ട് ബന്ധപ്പെട്ട് നാനാ സാഹിബിൻ്റെ ഒരു ബയോഗ്രഫി ഉണ്ട്. ആ ബയോഗ്രഫി എഴുതിയ ആളാണ് ആരെന്ന് പറയുന്നത്, മനോഹർ മൽഗോക്കർ എന്ന് പറയുന്നത്. ആ ബയോഗ്രഫിയുടെ പേരാണ് ദ ഡെവിൾസ് വിൻഡ് എന്ന് പറയുന്ന ബയോഗ്രഫി എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഹൂ വാസ് എ ലീഡർ ഓഫ് 1857 റിവോൾട്ട് ഇൻ ബറോത് പർഗാന. ബറോത് പർഗാനയിൽ 1857 റിവോൾട്ട് നയിച്ചതാണെന്നാണ്. അപ്പോൾ ഇതിൽ ഓപ്ഷൻ എ ഷാമൽ, ഓപ്ഷൻ ബി നാനാ സാഹിബ്, ഓപ്ഷൻ സി മൗലവി അഹമ്മദുള്ള, ഓപ്ഷൻ ഡി റാവു തുലാറ. അപ്പോൾ ഇത് എപ്പോഴും ചോദിക്കുന്നതാണ്, 1857 റിവോൾട്ട് ഓരോ സ്ഥലങ്ങളിൽ ആരൊക്കെയാണ് നയിച്ചതെന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ബറോത് പർഗാനയിൽ നയിച്ചത് ആരാണ്, ഷാമലാണ് ബറോത് പർഗാനയിൽ നയിച്ചത്. അപ്പോൾ 1857 റിവോൾട്ടിൻ്റെ ലീഡേഴ്സ് എന്ന് പറയുന്നത് അലഹബാദിൽ നയിച്ചത് ലിയാഖത്ത് അലിയാണ്, ഔദിലും അയോധ്യയിലും ആഗ്രയും ലക്നൌവിലും നയിച്ചത് ബീഗം ഹസ്രത് മഹലാണ്, ആസാമിൽ നയിച്ചത് മണിറാം ദത്തയാണ്, ബറേലിയിൽ നയിച്ചത് ഖാൻ ബഹദൂർ ഖാനാണ്, ബീഹാറിലും ജഗദീഷ്പൂരിൽ നയിച്ചത് കുവർ സിംഗ് ആണ്, ഡൽഹിയിൽ നയിച്ചത് ഭക്ത് ഖാനും ബഹദൂർ ഷാ സെക്കൻഡും ആണ്, ഫൈസാബാദിലെ മൗലവി അഹമ്മദുള്ളയാണ് നയിച്ചത്, ചാൻസിലർ റാണി ലക്ഷ്മിബായി ആണ്, ഗോളിയോറിലെ റാണി ലക്ഷ്മിബായും താന്തിയ തോപ്പിയും കൂടെ ചേർന്നാണ് ഗോളിയോറിൽ നയിച്ചത്. അതുപോലെ ഹരിയാനയിലെ റാവോ തുലാറാമാണ് നയിച്ചത്, കാൺപൂരിൽ നാനാ സാഹിബാണ് നയിച്ചത്, കോട്ടയിൽ ജയ്ദേവാണ് നയിച്ചത്, മധുരയിൽ ദേവി സിംഗ് ആണ് നയിച്ചത്, മീററ്റിൽ കദം സിംഗ് ആണ് നയിച്ചത്, റോഹൽഖണ്ഡിൽ നയിച്ചത് ഖാൻ ബഹദൂർ ഖാനാണ് റോഹൽഖണ്ഡിൽ നയിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഹൂ അമംഗ് ദ ഫോളോയിങ് ഡിസ്ക്രൈബ്ഡ് ദ 1857 റിവോൾട്ട് വാസ് എ നാഷണൽ റൈസിംഗ്. താഴെ തന്നിട്ടുള്ള ആരാണ് 1857 റിവോൾട്ടിനെ നാഷണൽ റൈസിംഗ് എന്ന് വിശേഷിപ്പിച്ചത്. അതിൽ ഓപ്ഷൻ എ വി ഡി സവർക്കർ, ഓപ്ഷൻ ബി ആർ സി മജുംദാർ, ഓപ്ഷൻ സി എസ് എൻ സെൻ, ഓപ്ഷൻ ഡി ബെഞ്ചമിൻ ഡിസ്രേലി. അതിൽ ഓപ്ഷൻ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ്, ബെഞ്ചമിൻ ഡിസ്രേലി ആണ്. അപ്പോൾ 1857 റിവോൾട്ടിനെ ആരൊക്കെ എന്തൊക്കെ വിളിച്ചതെന്നാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യ ഇൻഡിപെൻഡൻസ് എന്ന് വിളിച്ചത് വി ഡി സവർക്കറാണ്, സിബോയ് മ്യൂട്ടണി എന്ന് വിളിച്ചത് ജോൺ ലോറൻസും സീലിയും കൂടെ ചേർന്നാണ്, നെയ്ദർ ദ ഫസ്റ്റ് നോർ നാഷണൽ നോർ വാർ ഓഫ് ഇന്ത്യ ഇൻഡിപെൻഡൻസ് എന്ന് വിളിച്ചത് ആർ സി മജുംദാറാണ്, സിവിൽ റെബൽ എന്ന് വിളിച്ചത് എസ് വി ചൗധരിയാണ്, അപ്രൈസിംഗ് എന്ന് വിളിച്ചത് വില്യം ഡാൽറിമ്പിൾ ആണ്, വാർ ഓഫ് നാഷണൽ ഇൻഡിപെൻഡൻസ് എന്ന് വിളിച്ചത് താരാചന്ദ് ആണ്, കോൺഫ്ലിക്ട് ബിറ്റ്വീൻ സിവിലൈസേഷൻ ആൻഡ് ബാർബറൈസം എന്ന് വിളിച്ചത് ടി ആർ ഹോംസ് ആണ്, ഫ്യൂഡൽ റിവോൾട്ട് എന്ന് വിളിച്ചത് എം എൻ റോയ് ആണ്, ദ ബാറ്റിൽ ഓഫ് ബ്ലാക്സ് അഗെയിൻസ്റ്റ് ദ വൈറ്റ്സ് എന്ന് വിളിച്ചത് ജെ ഡബ്ല്യു കെ ഇ ആണ്, ബിഗേൻ ആസ് എ ഫൈറ്റ് ഫോർ റിലീജിയൻ എൻഡഡ് വിത്ത് എ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് വിളിച്ചത് എസ് എൻ സെൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഫസ്റ്റ് പേഴ്സൺ ടു ബിക്കം ദ പ്രസിഡന്റ് ഓഫ് ഐ എൻ സി ത്രേസ്. മൂന്ന് പ്രാവശ്യം ഐ എൻ സിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ആദ്യത്തെ ആളെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അല്ല, ഓപ്ഷൻ എ ഡബ്ല്യു സി ബാനർജി, ഓപ്ഷൻ ബി ദാദാബായ് നവറോജി, ഓപ്ഷൻ സി വില്യം ബേഡർബാൻ, ഓപ്ഷൻ ഡി രാഷ് ബിഹാരി ബോസ്. അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ദാദാബായ് നവറോജിയാണ്. മൂന്ന് തവണ ഐ എൻ സിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ആളാണ് ദാദാബായ് നവറോജി. അപ്പോൾ നമുക്ക് എന്താണ് ഓരോ ആൾക്കാരെ കുറിച്ച് നോക്കാം. ഡബ്ല്യു സി ബാനർജിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ്, ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഐ എൻ സി ആണ് ആരെന്ന് പറയുന്നത് ഡബ്ല്യു സി ബാനർജി. അതുപോലെ ഫസ്റ്റ് ക്രിസ്ത്യൻ പ്രസിഡന്റ് ആരാണ് ഡബ്ല്യു സി ബാനർജി ആണ്. അതോടൊപ്പം തന്നെ ഐ എൻ സിയുടെ പ്രസിഡന്റായി രണ്ട് പ്രാവശ്യം ആയിട്ടുള്ള ആളാണ് ഡബ്ല്യു സി ബാനർജി. 1885 ബോംബെ സെഷനിലും 1992 അലഹബാദ് സെഷനിലുമാണ് ആര് ഡബ്ല്യു സി ബാനർജി ഐ എൻ സിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ളത്. അടുത്ത പ്രധാനപ്പെട്ട ആളാണ് ദാദാബായ് നവറോജി എന്ന് പറയുന്നത്. പാഴ്സി കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ഫസ്റ്റ് പ്രസിഡന്റാണ് പ്രസിഡന്റാണ് ദാദാബായ് നവറോജി എന്ന് പറയുന്നത്. ഐ എൻ സിയുടെ സെക്കൻഡ് പ്രസിഡന്റാണ് ദാദാബായ് നവറോജി എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഐ എൻ സിയുടെ പ്രസിഡന്റ് മൂന്ന് തവണ ആയിട്ടുള്ള ആളാണ് ദാദാബായ് നവറോജി. 1886 കൽക്കട്ട സെഷനിലും 1893 ലാഹോർ സെഷനിലും 1906 കൽക്കട്ട സെഷനിലും ദാദാബായ് നവറോജി ആയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അടുത്ത ഓപ്ഷൻ തന്നിട്ടുള്ള ആളാണ് വില്യം വേഡർബാണ് എന്ന് പറയുന്നത്. ഐ എൻ സിയുടെ സെക്കൻഡ് ഫോറിൻ പ്രസിഡന്റാണ് വില്യം വേഡർബാൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഫോറിൻ പ്രസിഡന്റ് ആരാണ്, ജോർജ് യുൾ ആണ് ഫസ്റ്റ് ഫോറിൻ പ്രസിഡന്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് ഫോറിൻ പ്രസിഡന്റാണ് വില്യം വേഡർബാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഐ എൻ സിയുടെ പ്രസിഡന്റ് രണ്ട് തവണ ആയിട്ടുള്ള ആദ്യത്തെ വിദേശിയാണ് വില്യം വേഡർബാൻ എന്ന് പറയുന്നത്. 1889 ബോംബെയിലും 1910 അലഹബാദ് സെഷനിലും വില്യം വേഡർബാൻ ഐ എൻ സിയുടെ പ്രസിഡന്റ് ആയിട്ടുണ്ട്. അടുത്ത റാഷ് ബിഹാരി ബോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അദ്ദേഹം ഫസ്റ്റ് പേഴ്സൺ ടു ബിക്കം ദ പ്രസിഡന്റ് ഓഫ് ഐ എൻ സി സക്സസീവ് ടേംസ്. രണ്ട് തവണ ഐ എൻ സിയുടെ പ്രസിഡന്റ് തുടർച്ചയായിട്ടായിട്ടുള്ള ആളാണ് റാഷ് ബിഹാരി ബോസ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ഐ എൻ സിയെ കുറിച്ച് ബേസ് ആയിട്ട് പറയാമെന്ന് വെച്ചാൽ, ഫസ്റ്റ് ജനറൽ സെക്രട്ടറി ഓഫ് ഐ എൻ സി ആരാണ്, എ ഒ ഹ്യൂം ആണ്. ഫസ്റ്റ് മുസ്ലിം പ്രസിഡന്റ് ബദറുദ്ദീൻ തിയാബ്ജി ആണ്. ഫസ്റ്റ് ഫോറിൻ പ്രസിഡന്റ് ജോർജ് യുൾ ആണ്. ഫസ്റ്റ് കേരള ടു ബിക്കം പ്രസിഡന്റ് ഓഫ് ഐ എൻ സി ചേറ്റൂർ ശങ്കരൻ നായരാണ്. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ്, ഇതൊക്കെ നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. അതുപോലെ തന്നെ ഫസ്റ്റ് സൗത്ത് ഇന്ത്യൻ പ്രസിഡന്റ് എന്ന് പറയുന്ന പി ആനന്ദ ചാർലു ആണ്. ഫസ്റ്റ് ഹിന്ദു പ്രസിഡന്റ് എന്ന് പറയുന്ന പി ആനന്ദ ചാർലു ആണ്. ഫസ്റ്റ് വുമൺ പ്രസിഡന്റ് ആനി ബസന്റ് ആണ്, പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. അതുപോലെ ഫസ്റ്റ് ഫോറിൻ ബിക്കം പ്രസിഡന്റ് ഓഫ് ഐ എൻ സി ആനി ബസന്റ് ആണ്. ഫസ്റ്റ് ഇന്ത്യൻ വുമൺ പ്രസിഡന്റ് ഓഫ് ഐ എൻ സി സരോജിനി നായിഡു ആണ്. ഫസ്റ്റ് ആക്ടിംഗ് പ്രസിഡന്റ്
ഹക്കീം അജ്മൽ ഖാനാണ്. ഫസ്റ്റ് ഇലക്ടഡ് പ്രസിഡന്റ് സുഭാഷ് ചന്ദ്ര ബോസാണ്. ഫസ്റ്റ് ഐ എൻ സി പ്രസിഡന്റ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് പട്ടാഭി സീതാരാമയ്യാണ്. യങ്സ്റ്റ് പേഴ്സൺ ബികം പ്രസിഡന്റ് ഓഫ് ഐ എൻ സി മൗലാന അബുൽ കലാം ആസാദാണ്. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട സംഭവമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു വാസ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ അറ്റ് ദ ടൈം ഓഫ് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആരെന്നാണല്ലോ ചോദ്യം. അതിൽ ഓപ്ഷൻ എ അലൻ ഒക്ടോൻ ഹ്യൂം, ഓപ്ഷൻ ബി ലോർഡ് ലഫ്രിൻ, ഓപ്ഷൻ സി ലോർഡ് റാൻഡോൾഫ് ചർച്ചിൽ, ഓപ്ഷൻ ഡി ലോർഡ് എൽജിൻ ആണ്. അപ്പോൾ ഓപ്ഷൻ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ഡി, ഓപ്ഷൻ സി ആണ്. ലോർഡ് റാൻഡോൾഫ് ചർച്ചിലാണ് എന്ത് ചെയ്തത്, ഐ എൻ സി രൂപീകരിക്കുന്ന സമയത്തുള്ള എന്താണെന്ന് പറയുക ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഫൗണ്ടർ ഓഫ് ഐ എൻ സി ആർ നിങ്ങൾക്ക് അറിയാം, അലൻ ഒക്ടോൻ ഹ്യൂം ആണ്. ആ സമയത്തുള്ള ഇന്ത്യയുടെ വൈസ് റോയ് ലോർഡ് ഡഫറിൻ ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവാം. ഇൻ വിച്ച് സെക്ഷൻസ് ഓഫ് ഐ എൻ സി വാസ് നാഷണൽ സോങ് സങ് ഫോർ ദ ഫസ്റ്റ് ടൈം? നാഷണൽ സോങ് ആദ്യമായിട്ട് പാടിയത് ഏത് സെക്ഷനിൽ വെച്ചെന്നാണ്? ഓപ്ഷൻ എ 1911 കൽക്കട്ട, ഓപ്ഷൻ ബി 1896 കൽക്കട്ട, ഓപ്ഷൻ സി 1929 ലാഹോർ, ഓപ്ഷൻ ഡി 1931 കറാച്ചി. എൻ്റെ ആൻസർ എന്ന് പറയുന്നത് 1896 കൽക്കട്ടയാണ്. അപ്പോൾ ഇന്ത്യയുടെ നാഷണൽ സോങ് വന്ദേ മാതരം ആദ്യമായിട്ട് സംഗ് ചെയ്തത് 1896 കൽക്കട്ട സെക്ഷനിൽ വെച്ചാണ്. അതിനെ പ്രിസൈഡ് ചെയ്ത ആളാണെന്ന് ചോദിച്ചാൽ റഹ്മത്തുള്ള സയാനിയാണ്. അടുത്ത് ഇന്ത്യയുടെ നാഷണൽ അന്തമായ ജനഗണമന സംഗ് ചെയ്തപ്പോൾ ഉള്ളത് പ്രസിഡന്റ് എന്ന ബി എൻ ദറാണ്. അത് 1911 കൽക്കട്ട സെഷനിൽ വെച്ചാണ് അത് നാഷണൽ ആന്തം എന്ത് ചെയ്ത് പാടിയത്. കഴിഞ്ഞ സെക്രട്ടറിയെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അടുത്ത, പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത് 1929 ലാഹോർ സെഷനിൽ വെച്ചാണ്. അത് 1930 ജാനുവരി മാസം 26 തീയതി ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനമായിട്ടൊക്കെ ആചരിക്കാൻ തീരുമാനിച്ചതാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ ഒരു നാഷണൽ ഫ്ളാഗ് 1929 ഡിസംബർ മാസം 31 തീയതി എന്ത് ചെയ്തു, ജവഹർലാൽ നെഹ്റു രവി നദിയുടെ തീരത്ത് ഉയർത്തുകയൊക്കെ ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ഈ സമയത്തുള്ള പ്രസിഡന്റ് ഓൾറെഡി പറഞ്ഞാണ് ആരാണ്, ജവഹർലാൽ നെഹ്റു ആണ്. അടുത്ത പ്രധാനപ്പെട്ട അടുത്ത ഓപ്ഷൻ തന്നിട്ട് 1931 കറാച്ചി സെഷൻ. 1931 കറാച്ചി സെഷൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സും നാഷണൽ എക്കണോമിക് പോളിസിയൊക്കെ അതും അതിനെ സംബന്ധിച്ചുള്ള റെസൊല്യൂഷൻ പാസ് ചെയ്ത ഒരു സെഷനാണ് 1931 കറാച്ചി സെഷൻ എന്ന് പറയുന്നത്. പ്രിസൈഡ് ചെയ്ത സർദാർ വല്ലഭായ് പട്ടേലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് സെഷൻ ഓഫ് ഐ എൻ സി ഗാന്ധി ആൻഡ് നെഹ്റു മീറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം? ഏത് സെഷനിൽ വെച്ചാണ് ഗാന്ധി നെഹ്റു നമ്മൾ ആദ്യമായിട്ട് മീറ്റ് ചെയ്തതെന്നാണ്? അതിൽ ഓപ്ഷൻ എ 1901 കൽക്കട്ട, ഓപ്ഷൻ ബി 1912 ബംഗിപ്പൂർ, ഓപ്ഷൻ സി 1916 ലക്നൗ, ഓപ്ഷൻ ഡി 1924 ബെൽഗാം. അപ്പോൾ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ സി 1916 ലക്നൗ സെഷനിൽ വെച്ചാണ്. 1916 ലക്നൗ സെഷനിൽ വെച്ചാണ് ഗാന്ധിയും നെഹ്റുവും തമ്മിൽ ആദ്യമായിട്ട് മീറ്റ് ചെയ്തത്. ഗാന്ധി ആദ്യമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തത് 1901 കൽക്കട്ട സെഷനിൽ വെച്ചാണ്. ദിൻഷായി വാജ്പേയിന് ആ സമയത്ത് പ്രിസൈഡ് ചെയ്തത്. ജവഹർലാൽ നെഹ്റു ആദ്യമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തത് 1912 എന്താണ് ബംഗിപ്പൂർ സെഷനിൽ വെച്ചാണ്. അതിനെ പ്രിസൈഡ് ചെയ്തത് ആർ എൻ മുതൽക്കറാണ്. അതുപോലെ 1914 കൽക്കട്ട സെഷനിൽ വെച്ചാണ് മോഡറേറ്റ്സും എക്സ്ട്രീമിസ്റ്റും തമ്മിൽ എന്ത് ചെയ്തത് ആദ്യമായിട്ട് എന്ത് ചെയ്തത്, അതായത് മോഡറേറ്റ്സും എക്സ്ട്രീമിസ്റ്റും എന്താണ് അവർ 1907 സൂററ്റ് സ്പ്ലിറ്റ് വെച്ച് എന്ത് ചെയ്തു, അവർ പിരിഞ്ഞല്ലോ. 1907 സൂററ്റ് സ്പ്ലിറ്റ് വെച്ച് മോഡറേറ്റ്സ് എക്സ്ട്രീമിസ്റ്റും പിരിഞ്ഞു. അവരെന്ത് ചെയ്തു, ജോയിൻ ചെയ്ത് 1916 ഏ സെഷനിൽ വെച്ചാണ്, ലക്നൌ സെഷനിൽ വെച്ചാണ്. അതുകൊണ്ട് തന്നെ ഗാന്ധി നെഹ്റു തമ്മിൽ ആദ്യമായിട്ട് മീറ്റ് ചെയ്ത ഈ സെഷനിൽ വെച്ചാണ്. അതുപോലെ കൈ എൻ സിയും മുസ്ലിം ലീഗ് ഒരുമിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് 1916 ലക്നൌ സെഷനിൽ വെച്ചാണ്. ഇനി അതുപോലെ 1924 ബെൽഗാം സെഷനിൽ വെച്ചാണ് എന്താണ് അത് കർണാടകയിൽ വെച്ചാണ് നടന്നത്. മഹാത്മാഗാന്ധി പ്രസൈഡ് ചെയ്ത ഒരേ ഒരു സെഷനേ ഉള്ളൂ, അത് 1924 ബെൽഗാം സെഷനാണ്. ഇനി നമ്മൾ നോക്കുന്നത് ഇന്ത്യ ഫാക്ട്സിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്, ക്വസ്റ്റ്യനാണ്. ആ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്, ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഐ എൻ സി ആൻഡ് ഇലക്ഷൻ വാസ് കണ്ടക്റ്റഡ് ടു എലക്ട് ഇറ്റ്സ് പ്രസിഡന്റ് ഇൻ എന്താണ് ഇൻ വിച്ച് ഐ എൻ സി സെക്ഷൻ, അതായത് ഏത് ഐ എൻ സി സെക്ഷനിലാണ് ആദ്യമായിട്ട് എന്താണ് ഇലക്ഷൻ കണ്ടക്ട് ചെയ്തത്, തെരഞ്ഞെടുപ്പ് ആദ്യമായിട്ട് നടന്നത് ഏത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സെക്ഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ഓപ്ഷൻ ചോദിച്ചിട്ടുള്ളത് എ ഹരിപുര സെഷൻ, ബി ത്രിപുരി സെഷൻ, സി ജയ്പൂർ സെഷൻ, ഡി ഫേസ്പൂർ സെഷൻ. അതായത് ഐ എൻ സിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇലക്ഷൻ നടന്നിട്ടുള്ള ഒരേ ഒരു സെഷനേ ഉള്ളൂ. അത് എന്നാണ്, അത് എന്താണ് 1939 ഏതാണ് ത്രിപുരി സെഷനിൽ വെച്ചാണ്. അതായത് സുഭാഷ് ചന്ദ്ര ബോസ്, അതായത് ഗാന്ധിജിയുടെ നോമിനി ആയിരുന്ന എന്താണ് പട്ടാഭി സീതാരാമയ്യരെ സുഭാഷ് ചന്ദ്ര ബോസ് തോൽപ്പിച്ച ഒരു തെരഞ്ഞെടുപ്പാണ് 1939 ഏത് ത്രിപുരി സെഷൻ എന്ന് പറയുന്നത്. അപ്പം ത്രിപുരി സെഷനാണ് കൃത്യമായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. പിന്നെ ബാക്കിയുള്ള ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞത് ഫേസ്പൂർ, ഫേസ്പൂർ സെഷൻ എന്ന് പറയുന്നത് 1937 ഫേസ്പൂർ സെഷൻ നടന്നത്. അത് ഫേസ്പൂർ എന്ന് പറയുന്ന മഹാരാഷ്ട്രയിലുള്ള ഒരു സ്ഥലമാണ് ഫേസ്പൂർ എന്ന് പറയുന്നത്. ആ ഫേസ്പൂർ സെഷനിലെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ശ്രീ ജവഹർലാൽ നെഹ്റു ആണ് ഫേസ്പൂർ സെഷനിലെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ ഈ ഫേസ്പൂർ സെഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഗ്രാമത്തിൽ വെച്ച് നടന്ന, ഒരു വില്ലേജിൽ വെച്ച് നടന്ന ആദ്യത്തെ ഒരു തെരഞ്ഞെടുപ്പാണ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു എന്താണ് ഗ്രാമത്തിൽ വെച്ച് നടന്ന ആദ്യത്തെ എന്താണ് സെഷനാണ്, ഒരു വില്ലേജിൽ വെച്ച് നടന്ന ആദ്യത്തെ സെഷനാണ് 1937 ഫേസ്പൂർ സെഷൻ എന്ന് പറയുന്നത്.
ഈ ഫേസ്ബുക്ക് സെഷനിൽ വെച്ചാണ് ഐ എൻ സി എന്ത് ചെയ്തത്, ഒഫീഷ്യലായിട്ട് എന്ത് ചെയ്തത്, ഡിമാൻഡ് ചെയ്തത്, ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണമെന്ന് എന്താണ് ഐ എൻ സി ഒഫീഷ്യലായിട്ട് ഡിമാൻഡ് ചെയ്ത സെഷനാണ് 1937 ഫേസ്ബുക്ക് സെഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 1937 ഫേസ്ബുക്ക് സെഷൻ എന്ന് പറയുന്നത് അതിൽ പ്രിസൈഡ് ചെയ്തത് എന്താണ്, ആരാണ്, ജവഹർലാൽ നെഹ്റു ആണ് പ്രിസൈഡ് ചെയ്തത്. ഒരു വില്ലേജിൽ വെച്ച് നടന്ന ഐ എൻ സിയുടെ സെഷനാണ് ഫേസ്ബുക്ക് സെഷൻ എന്ന് പറയുന്നത്. ബാക്കിയുള്ള സെഷൻസ് ഒക്കെ എവിടെ വെച്ചാണ്, സിറ്റീസിൽ വെച്ചാണ് നടക്കുന്നത്. വില്ലേജിൽ വെച്ച് നടന്ന ആദ്യത്തെ സെഷനാണ് ഫേസ്ബുക്ക് സെഷൻ എന്ന് പറയുന്നത്. ഐ എൻ സി ഒഫീഷ്യലായിട്ട് എന്ത് ചെയ്തത്, ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണമെന്ന് ഡിമാൻഡ് ചെയ്തത് 1937 ഫേസ്ബുക്ക് സെഷനിൽ വെച്ചാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സെഷനാണ് ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്, ഏതാണ്, ഹരിപുര സെഷൻ. ഹരിപുര എന്ന് പറയുന്നത് ഗുജറാത്തിലുള്ള സ്ഥലമാണ് ഹരിപുര എന്ന് പറയുന്നത്. 1938 ഏത് ഹരിപുര സെഷൻ നടന്നത്. ഈ ഹരിപുര സെക്ഷനിൽ എന്താണ് പ്രിസൈഡ് ചെയ്തത് ആരാണ്, സുഭാഷ് ചന്ദ്രബോസാണ് ഹരിപുര സെഷനിൽ എന്ത് ചെയ്തത്, പ്രിസൈഡ് ചെയ്തത്. സുഭാഷ് ചന്ദ്രബോസ് ആദ്യമായിട്ട് ഐ എൻ സിയുടെ പ്രസിഡന്റ് ആയത് 1938 ഹരിപുര സെക്ഷനിൽ വെച്ചാണ് സുഭാഷ് ചന്ദ്രബോസ് ആദ്യമായിട്ട് ഐ എൻ സിയുടെ പ്രസിഡന്റ് ആയി വന്നത്. പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചാണ് ത്രിപുരി സെഷൻ. ത്രിപുരി സെഷൻ എന്ന് വെച്ചാൽ 1939 ത്രിപുരി സെഷൻ നടന്നത്. സുഭാഷ് ചന്ദ്രബോസാണ് അതിൽ പ്രിസൈഡ് ചെയ്തത്. അതായത് ഐ എൻ സിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇലക്ഷൻ നടന്ന സെഷനാണ് 1939 ത്രിപുരി സെഷൻ എന്ന് പറയുന്നത്. ഗാന്ധിജിയുടെ നോമിനി ആയിരുന്ന ശ്രീ പട്ടാഭി സീതാരാം അയ്യരെ സുഭാഷ് ചന്ദ്രബോസ് തോൽപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഇതാണ് ഇതിലെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ഷൻ നടന്നത് ആദ്യമായിട്ട് ഐ എൻ സിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇലക്ഷൻ നടന്നതാണ് ത്രിപുരി സെഷൻ എന്ന് പറയുന്നത്, 1939. പിന്നെ എന്ത് ചെയ്തു, സുഭാഷ് ചന്ദ്രബോസ് അവസാനം എന്ത് ചെയ്തു, ഈ പ്രസിഡന്റ് സ്ഥാനമൊക്കെ രാജിവെച്ച് പോവുകയൊക്കെ ഉണ്ടായി. പിന്നെ 1948 ജയ്പൂർ സെഷൻ. ജയ്പൂർ സെഷനിൽ അധ്യക്ഷനായത് ആരാണ്, നമ്മുടെ പട്ടാഭി സീതാരാമയ്യാണ് ജയ്പൂർ സെഷനിൽ അധ്യക്ഷയായത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നടന്ന ആദ്യ സെഷനാണ് 1948 ജയ്പൂർ സെഷൻ എന്ന് പറയുന്നത്. ഇത്രയുമാണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷനും. നന്ദി, നമസ്കാരം.